ഹായ് ഗായ്സ്, ലൈവ് വിത്ത് ഗൂഗിളിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ നേമത്താണ്. ഇന്ന് നമ്മളെ കുറച്ചും കൂടെ വ്യത്യസ്തമായിട്ട് ഒരു ഫുഡ് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പം ഞാൻ അത്തരത്തിലുള്ള ഒരു ഫുഡ് എക്സ്പ്ലോറേഷൻ തുടങ്ങുമ്പോഴത്തേക്കും ആദ്യം തന്നെ എനിക്ക് സുപരിചിതമായിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റും തുടങ്ങാമെന്ന് വെച്ചു. അങ്ങനെ ഞങ്ങളിപ്പോൾ എത്തിയിരിക്കും നേമത്താണ്. നേമത്ത് ഇവിടെ ഒരു കിടില ഹോട്ടലുണ്ട്, പി ആർ റെസ്റ്റോറൻറ്റ് എന്നാണ് പേര്. അപ്പോൾ പി ആർ റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ ഇന്ന് നമ്മുടെ ഫസ്റ്റ് ഫുഡിൻ്റെ റിവ്യൂ ചെയ്യാനായിട്ട് പോകുന്നത്. സോ നമ്മളിന്ന് പി ആർ റെസ്റ്റോറൻറ്റിലേക്ക് പോയി അവിടുത്തെ വിഭവങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കും. അതിൽ ഒന്ന് രണ്ട് ഐറ്റം അവിടുത്തെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ഐറ്റമാണ്. സോ അത് നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. സോ ഇനി പി ആർ റെസ്റ്റോറൻറ്റിലേക്ക്. നമ്മൾ പി ആർ റെസ്റ്റോറൻറ്റിന്റെ ഫ്രണ്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. എന്റെ ബാക്കിൽ കാണുന്നതാണ് പി ആർ റെസ്റ്റോറൻറ്റ്. സോ നമുക്ക് അങ്ങ് അകത്തേക്ക് പോവാം. അവിടെ പോയതിനു ശേഷം ഒന്ന് രണ്ട് കിടില ഐറ്റങ്ങൾ എക്സ്പ്ലോർ ചെയ്യാം. അപ്പൊ ഇതാണ് നമ്മുടെ കട മുതലാളി. ഒരു കുഞ്ഞു മുതലാളിയാണ് ആക്ച്വലി, പുള്ളിക്കാരന്റെ അച്ഛന്റെ കടയാണ്. ഇപ്പൊ ഏകദേശം ഇവിടെ തുടങ്ങിയിട്ട് എത്ര വർഷമായി ഹോട്ടൽ ഈ ഒരു സ്ഥലത്ത് തുടങ്ങി? 1963 തുടങ്ങിയ ഒരു റെസ്റ്റോറൻറ് ആണ്. അപ്പം ഒരു പക്ഷേ ഒരു 50 വർഷത്തോളം ഹിസ്റ്ററി ഉള്ള ഒരു റെസ്റ്റോറൻറ് ആണ്. സോ എന്തൊക്കെയാണ് ഇവിടുത്തെ സ്പെഷ്യാലിറ്റി? എന്തൊക്കെയാണെന്നോ എന്താ ഒരു നിങ്ങളുടെ മെയിൻ ഡിഷസ് എന്തൊക്കെയാണ്? ഇവിടുത്തെ ചിക്കൻ ഫ്രൈ ആണ് എന്നെ ഇവിടേക്ക് കൂടുതലായിട്ട് ആകർഷിക്കാനായിട്ട് ഉള്ള ഒരു കാരണം. സോ നമുക്ക് ഇന്ന് മെയിനായിട്ട് നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ പോകുന്ന ചിക്കൻ ഫ്രൈ ആണ്. സോ നമ്മൾ മുകളിലേക്ക് പോകും. ഇതിന്റെ സെക്കൻഡ് ഫ്ലോറിലാണ് നമ്മളിപ്പോ നിൽക്കുന്നത്. അപ്പം ഇവിടെ നിന്നിട്ട് നമ്മുടെ നേമം ജംഗ്ഷന്റെ ഒരു ചെറിയ വ്യൂ ഉണ്ട്, അതൊക്കെ കാണിച്ചു തരാം. നേമത്തിനെ പറ്റി ആരെങ്കിലും ഒരു വ്ലോഗ് ചെയ്യുമോ എന്ന് എന്റെ അടുത്ത് ഒരു കമന്റിൽ കേട്ടു. ഞാൻ തീർച്ചയായിട്ടും ചെയ്യും, അതിന്റെയൊക്കെ ഭാഗമാണിത്. ഇതാണ് ആ പറഞ്ഞ വ്യൂ. ഏകദേശം നേമം ജംഗ്ഷൻ ഇതാണ്. ഒരു 4 പൊറോട്ട, പിന്നെ ഒരു ചിക്കൻ ഫ്രൈ, പിന്നെ ഒരു ബീഫ് റോസ്റ്റ്. ഗൈസ്, അപ്പോൾ നമ്മൾ ഇവിടെ ഇവിടുത്തെ സ്പെഷ്യൽ ഐറ്റം ആയിട്ടുള്ള ചിക്കൻ ഫ്രൈയും ബീഫ് റോസ്റ്റുമാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അപ്പം അത് എടുക്കാനായിട്ട് പോയിരിക്കുകയാണ്. ഗൈസ്, അവസാനം നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ള രണ്ട് ഐറ്റങ്ങൾ എത്തിയിരിക്കുകയാണ്. ഇത് വന്നിട്ട് ഇവിടുത്തെ സ്പെഷ്യൽ, ഞാൻ ഓർഡർ ചെയ്ത ചിക്കൻ ഫ്രൈ, ചിക്കൻ ഫ്രൈ പൊറോട്ട, പിന്നെ ഇവിടെ വന്നിട്ട് എൻ്റെ കൂടെ വന്ന പുള്ളിക്കാരൻ ഓർഡർ ചെയ്ത, പുള്ളിക്കാരൻ ബീഫ് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം പുള്ളിക്കാരൻ ഓർഡർ ചെയ്ത ബീഫും പൊറോട്ട, അപ്പോൾ ഇത് രണ്ടുമാണ് നമ്മളിന്ന് എക്സ്പ്ലോർ ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് രണ്ടിൽ നിന്ന് ഞാൻ കഴിച്ചു നോക്കാം. കഴിച്ചു നോക്കിയതിനു ശേഷം നിങ്ങൾ ചിലപ്പോൾ ജെന്യുവിൻ റിപ്പോർട്ട് ഞാൻ നിങ്ങൾക്ക്. സെറ്റ് സാധനമാണ്. ഞാനിത് മുന്നേ പരീക്ഷിച്ചിട്ടുള്ളതുകൊണ്ട് എനിക്കറിയാം. വെറുതെ പറയണമല്ല, നിങ്ങൾ എപ്പോഴെങ്കിലും ഈ ഒരു ഹോട്ടലിൽ പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവിടെ കയറി കഴിക്കണം. വില അത്രയ്ക്കും കിടിലും കൂട്ടാം. സ്പൈസിയാണ്, പക്ഷേ അത്രയും നമുക്ക് ഫീൽ ചെയ്യത്തില്ല. ഏകദേശം മുളകൊക്കെ ഇട്ടിട്ടുള്ള പ്രിപ്പറേഷനാണ് ആക്ച്വലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ കാണുന്ന പൊടി ഇവിടുത്തെ ഒരു ഹൈലൈറ്റാണ്, ഈ ഒരു ചിക്കൻ്റെ കാര്യം. നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഏറ്റവും കുറഞ്ഞ കോസ്റ്റിൽ ഉപയോഗിക്കുന്ന രണ്ട് സാധനമാണ്. എല്ലാത്തിനും വില കുറവാണ് ഇവിടെ പൊതുവെ, പക്ഷേ ചിക്കൻ ഫ്രൈക്ക് ഇവിടെ ഭയങ്കര ഫേമസ് ആയതുകൊണ്ട് തന്നെ ഇവിടെ നല്ല വില കുറവാണ്. ഈ പൊടി നമുക്ക് ചില സമയങ്ങളിൽ ഫ്രീ ആയിട്ട് ഒരു മാമൻ തന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഭയങ്കര നൊസ്റ്റാൾജി എടുത്ത് നിൽക്കുന്ന സമയമാണ്. അപ്പം ഇതാണ് ഈ ഒരു ചിക്കൻ ഫ്രൈയെ പറ്റി പറയാനുള്ളത്. ഇനി നമുക്ക് ബീഫ് പരീക്ഷിക്കാം. ഗൈസ്, അപ്പം നമുക്ക് അടുത്ത് ബീഫ് ടെസ്റ്റ് ചെയ്യാം. അടുത്ത ബീഫിനെയാണ്. ചേട്ടാ, നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ കേട്ടോ, ബീഫ് രക്ഷയില്ല അടിപൊളി കാര്യം. പക്ഷെ എനിക്ക് ഇവിടുത്തെ ഞാൻ ഇതിൻ്റെ ഫാനാണ്. സെറ്റ് സാധനം ഒന്നും പറയാനില്ല. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട്, പിന്നെ ഒരു ലോ പ്രൈസുമാണ്. അതാണ് ഇവിടുത്തെ പ്രധാനമായിട്ട് നമുക്ക് കിട്ടുന്ന രണ്ട് ഫീച്ചേഴ്സ്. അതുകൊണ്ടാണ് ഈ ഒരു ഹോട്ടൽ ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത്. ഇതാണ് എനിക്കിപ്പോൾ ഈ ഹോട്ടലിനെ പറ്റി പറയാനായിട്ടുള്ളത്. എപ്പോഴെങ്കിലും നിങ്ങൾ നാഷണൽ ഹൈവേ കരമന കളിക്ക വഴി പാസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നേമൻ ജംഗ്ഷനിൽ തന്നെയാണ് കാണാം. സോ ഇവിടെ ഇറങ്ങി ഒന്ന് കഴിച്ചിട്ട് പോകാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടുത്തെ ഫുഡിൻ്റെ ഒരു രുചി നിങ്ങൾക്ക് മനസ്സിലാക്കാം. Thank you.
ഏകദേശം അവസാനം ഒരു മഹായുദ്ധം കഴിഞ്ഞു, ഞങ്ങളെല്ലാം തീർത്തിരിക്കുകയാണ്. അതോ ഞാൻ ഇവിടുത്തെ പിന്നെ റിവ്യൂ പറ്റി പറയുമ്പോഴത്തേക്കും ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ ചിക്കൻ ഫ്രൈ തന്നെ. പിന്നെ അതിൻ്റെ കൂടെ തന്നെ പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ഐറ്റമാണ് ആ ഒരു ബീഫ്. ഇപ്പം ബീഫ് പൊറോട്ട അല്ലെങ്കിൽ ചിക്കൻ ഫ്രൈ പൊറോട്ട ആ ഒരു കോംബോ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയ ഹോട്ടലാണ്, അങ്ങനെയുള്ളവർക്ക് 100% ഞാൻ സജസ്റ്റ് ചെയ്യും, അല്ലാത്തുള്ളവർക്കും വരാം. ഇത് ഈ ഐറ്റംസൊക്കെയാണ് ഇവിടുത്തെ മെയിൻ. പിന്നെ ഇവിടെ മറ്റൊരുപാട് ഐറ്റം എന്ന് പറയുമ്പോഴത്തേക്ക് ചിക്കൻ നവാബേലി, അപ്പം അങ്ങനെയുള്ള ഐറ്റംസും ഇവിടെ അവൈലബിളാണ്, അത്യാവശ്യം നല്ല പേരുകേട്ട ഡിഷസാണ്. സോ നിങ്ങളിവിടെ ഇതുവഴി പാസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ കയറുക. ഈ നാട്ടുകാരിൽ ആരോ ഒരാളാണ് എനിക്ക് ആ ഒരു കമൻ്റ് ഇട്ടത് നിയമത്തിനെ പറ്റി വ്ളോഗ് ചെയ്തുകൂടെ എന്നുള്ളത്. അപ്പം ആ ഒരു കൺസിഡറേഷനിലും കൂടെയാണ് ഞാൻ ആ ഒരു ഫസ്റ്റ് ഫുഡ് റിവ്യൂ വ്ളോഗ് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. സോ ഫുഡിനെ പറ്റിയുള്ള റിവ്യൂ പറയണമെന്നുണ്ടെങ്കിൽ കിടില, കിടില എന്ന് പറഞ്ഞാൽ കിടുക്കി കളഞ്ഞ ഒരു സാധനം, മുമ്പ് കഴിച്ചിട്ടുള്ളതുകൊണ്ട് തന്നെ എനിക്കറിയാം നല്ല ഫുഡാണ്. സോ ഇപ്പം ഈ ഒരു വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ സമയം. പിന്നെ ഇവിടുത്തെ വേറൊരു പ്രത്യേകതയോട് പറയുമ്പോഴത്തേക്കും ഇവിടെ എല്ലാത്തിനും ലോ റേറ്റാണ്. ഇപ്പം നമ്മൾ കഴിച്ച പൊറോട്ടയ്ക്കായാലും 6 രൂപയുള്ളൂ, സാധാരണ ഒരു നോർമൽ റേറ്റിനുള്ള ഐറ്റംസാണ് ഇവിടെ ഉള്ളത്. പിന്നെ ചിക്കൻ ഫ്രൈക്ക് ഫുള്ളിന് എത്രയാണെന്ന് അറിയത്തില്ല, ഇപ്പം ഇറങ്ങുമ്പോഴേ അറിയത്തുള്ളൂ. അപ്പോൾ അത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. അപ്പം നമ്മൾ ഫുഡ് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. നമുക്ക് ഇവിടുന്ന് മൊത്തത്തിൽ ആയിട്ടുള്ള എമൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു എത്ര പറയാം, ഒരു 352 രൂപ റേഞ്ചിലാണ്. അപ്പം ആ ഒരു റേഞ്ചിന് നല്ലൊരു ഫുഡായിരുന്നു, ഞങ്ങൾ 2 പേര് കഴിച്ചു. അപ്പം ഒരുപാട് നമുക്ക് ലോ ബഡ്ജറ്റിൽ എൻ്റെ ഇനത്തിൽ പെടുത്താൻ പറ്റുന്ന ഒരു റെസ്റ്റോറൻറ്റ് കൂടെയാണ്. സോ ഞാൻ ഈ റെസ്റ്റോറൻറ്റിൽ 100% നിങ്ങൾക്ക് പ്രിസ്ക്രൈബ് ചെയ്യുന്നു അല്ലെങ്കിൽ സജസ്റ്റ് ചെയ്യുന്നു നിങ്ങളിവിടെ വരിക. സോ അടുത്തൊരു ഫുഡ് വ്ളോഗിങ് ഞാൻ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അത് സസ്പെൻസാണ്. ആ ഒരു വീഡിയോ ഉടനെ തന്നെ കാണും, പറ്റുമെന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ അത് പോയി ഒന്ന് ഷൂട്ട് ചെയ്യണം. അപ്പം ഇതാണ് ആ റെസ്റ്റോറൻറ്റ്, നേമൻ ജംഗ്ഷനിലാണ്, നേമൻ ജംഗ്ഷനിൽ നേമൻ സെക്കൻഡിൻ്റെ അടുത്താണ്. അപ്പോൾ ഇതുവഴി പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ ഇറങ്ങി കഴിച്ചതിന് ശേഷം പോകണം. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവർ എല്ലാവർക്കും ബൈ, ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ എല്ലാവർക്കും ഈ വീഡിയോ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്യുക, ഈ ഹോട്ടലിൻ്റെ ആ ഒരു രുചി എല്ലാവരിലേക്കും എത്തിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവർ എല്ലാവർക്കും ബൈ.